ഇന്നത്തെ വീഡിയോ ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയാണ് അപ്പോൾ ഇന്ത്യൻ ആർമി ഇന്നലെയും കേട്ട് മൂന്ന് റിക്രൂട്ട്മെൻറ്റുകളുടെ നോട്ടിഫിക്കേഷനുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ജെ എ ജി ട്വൻറ്റി സിക്സ് എസ് എസ് സി ടെക്ക് ഫിഫ്റ്റി സിക്സ് എസ് എസ് സി വിമൻ ടെക് ട്വൻറ്റി സെവൻ എന്നീ നോട്ടിഫിക്കേഷനുകളാണ് ഇന്ത്യൻ ആർമി ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എൻട്രി തന്നെയാണ് അപ്പോൾ ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഡേറ്റ് ജെ എ ജി അതായത് ജഡ്ജ് അഡ്വക്കേറ്റ് ജനറൽ എന്നീ തസ്തികയിലേക്കുള്ള ആപ്ലിക്കേഷൻ തീയതി പതിനൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാണ് തുടങ്ങിയിരിക്കുന്നത് അതുപോലെ എസ് എസ് ഇ ടെക്ക് എസ് എസ് ഇ വിമൻടെക്കിലേക്ക് തുടങ്ങിയിരിക്കുന്ന ഡേറ്റ് പതിനാല് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപതാണ് ജെ എ ജിക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ആദ്യം നമുക്ക് ജെ എ ജിയിലെ നോട്ടിഫിക്കേഷനാണ് പോകുന്നത് ജെ എ ജി ജഡ്ജ് അഡ്വക്കേറ്റ് ജനറലാണ് വിളിച്ചിരിക്കുന്നത് ഇത് ലാ ഗ്രാജുവേറ്റ്സിന് അതായത് ഈ എൽ എൽ ബി ലോയിൽ ഡിഗ്രി എടുത്തവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക മെൻ കാൻഡിഡേറ്റിനും വിമൻ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഒന്നേ ജനുവരി രണ്ടായിരത്തി അനുസരിച്ചാണ് ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് കറക്റ്റായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കാൻ നേരം രണ്ടേ ജനുവരി തൊണ്ണൂറ്റി നാലിനും ഒന്നേ ജനുവരി രണ്ടായിരത്തിനും ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനും ഈ രണ്ട് തീയതിയിൽ ജനിച്ച കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എൽ എൽ ബി ഡിഗ്രിയാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം പെർസെൻറ്റേജ് അൻപത്തഞ്ച് ശതമാനം എൽ എൽ ബി ഡിഗ്രിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞിരിക്കുന്നത് എലിജിബിൾ ഫോർ രജിസ്ട്രേഷൻ ആസ് ആൻ അഡ്വക്കേറ്റ് വിത്ത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അതായത് ബാർ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം അതേപോലെ ഇന്ത്യയിൽ ഇന്ത്യൻ ബാർ കൗൺസിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള കോളേജോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ എൽ എൽ ബി എടുത്ത് അൻപത്തഞ്ച് ശതമാനം മാർക്ക് നേടിയവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഇതിൻ്റെ വേക്കൻസി നോക്കാമെന്നിടത്ത് വളരെ കുറച്ച് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മെൻ കാൻഡിഡേറ്റ്സിന് ജെ എ ജിക്ക് അഞ്ച് വേക്കൻസിയും വിമൻ കാൻഡിഡേറ്റ്സിന് മൂന്ന് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അതായത് പതിനാല് വർഷത്തെ സർവീസ് ആയിരിക്കും ലഭിക്കുക ഓഫീസർ എൻട്രി തന്നെയാണ് ഓഫീസർ എൻട്രി ആണ് അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും ട്രെയിനിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ട്രെയിനിങ് വരുന്നത് നാൽപ്പത്തൊൻപത് വീക്കിൻ്റെ ട്രെയിനിങ് ഒ ടി ഐ ചെന്നൈ അതായത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിലായിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക പിന്നെ പ്രൊമോഷൻ ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞിട്ടുണ്ട് മേജർ ജനറൽ വരെ ആകാൻ പറ്റുന്ന ഒരു തസ്തികയിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പിന്നെ സാലറി സ്കെയില് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിന് നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് എൽ എൽ ബിയുടെ മാർക്കിനനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എസ് എസ് ബി ഇൻ്റർവ്യൂവിനാണ് വിളിക്കുന്നത് അല്ലാതെ എക്സാമിനേഷൻ അങ്ങനെയൊന്നുമില്ല ഡയറക്റ്റ് എസ് എസ് ബി ഇൻറ്റർവ്യൂവിനാണ് വിളിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ ആണ് അപ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ വേണം അറ്റസ്റ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്ലൈ ചെയ്യുന്നവർ ഈ ഒരു നോട്ടിഫിക്കേഷൻ മാക്സിമം നോക്കി സമയമെടുത്ത് അപ്ലൈ ചെയ്യുക സെലക്ഷൻ പ്രൊസീജിയറ് അവസാനം സെലക്ഷൻ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഇമെയിൽ വഴി നിങ്ങളെ സെലക്ഷൻ സെൻ്റർ അതായത് എസ് എസ് ബി സെൻറ്റർ അറിയിക്കുന്നതാണ് അപ്പോൾ എസ് എസ് ബി സെൻ്റർ വരുന്നത് അലഹബാദ് ഭോപ്പാൽ ബാംഗ്ലൂർ കപൂർ തല എന്നിടങ്ങളിലാണ് എസ് എസ് ബി സെൻ്റർ വരുന്നത് എസ് എസ് ബി ഇൻ്റർവ്യൂ റെക്കമെൻഡ് ആയതിനു ശേഷം നിങ്ങൾക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാ ഇരിക്കുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ എസ് എസ് ബി ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ് അനുസരിച്ച് മെറൽ ലിസ്റ്റ് വരുന്നതാണ് മെറൽ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിൽ ഒരു ലെഫ്റ്റനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അടുത്ത നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എസ് എസ് സി ടെക്കാണ് എസ് എസ് സി ടെക്ക് മെൻ കാൻഡിഡേറ്റ്സിനും വിമൻ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തസ്തികയാണ് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം അപ്പോൾ ഇതിൻ്റെ പറഞ്ഞിരിക്കുന്നത് അൺമാരിഡ് മെയിൽ കാൻഡിഡേറ്റ്സിനും അൺമാരിഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ വിഡോസ് ഓഫ് ഡിഫെൻസ് പേഴ്സണൽ അതായത് ഡിഫെൻസ് പേഴ്സണലിന്റെ വിധവകൾക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് എസ് എസ് സി ടെക്കിനും എസ് എസ് സി വിമൻ ടെക്കിനും ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത് കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ഏപ്രിൽ തൊണ്ണൂറ്റി നാല് മുതൽ ഒന്ന് ഏപ്രിൽ രണ്ടായിരത്തി ഒന്ന് വരെയാണ് ഈ രണ്ട് തീയതികൾ ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ വിഡോസ് ഓഫ് ഡിഫൻസ് പേഴ്സണലിന് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തി അഞ്ച് വയസ്സാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എസ് എസ് സി ടെക്ക് എസ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ബി ടെക് അല്ലെങ്കിൽ ബിഇ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിച്ചിരിക്കുന്നത് പിന്നെ എസ് എസ് സി വിമൻ നോൺ ടെക് അതായത് വിഡോസ് ഓഫ് ഡിഫൻസ് പേഴ്സണലിന് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ മതിയാകും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യണം അപ്പോൾ വേക്കൻസീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് വേക്കൻസീസ് വരുന്നത് എസ് എസ് സി ടെക്ക് മെയിൻ കാറ്റഗറിയിൽ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നാൽപ്പത്തി ഒൻപത് വേക്കൻസി ആർക്കിടെക്ചറൽ സ്ട്രീമിൽ ഒരു വേക്കൻസി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടെക്നോളജി സ്ട്രീമിൽ ഒരു വേക്കൻസി മെക്കാനിക്കലിൽ പതിനഞ്ച് വേക്കൻസി ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ പതിനാറ് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എം എസ് സി കമ്പ്യൂട്ടർ സയൻസിന് നാൽപ്പത്തി ഏഴ് വേക്കൻസി അപ്പോൾ പി ജി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻറ് അടുത്തത് ഇലക്ട്രോണിക് ആൻഡ് ടെലികോ ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിലേക്ക് ഇരുപത്തൊന്ന് വേക്കൻസി ഇലക്ട്രോണിക്സിൽ മൂന്ന് വേക്കൻസി മൈക്രോ ഇലക്ട്രോണിക്സ് ആൻഡ് മൈക്രോവേവിൽ മൂന്ന് വേക്കൻസി എയറോനോട്ടിക്കലിൽ അഞ്ച് വേക്കൻസി ഏവിയോണിക്സിൽ അഞ്ച് വേക്കൻസി എയറോസ്പേസ് ഒരു വേക്കൻസി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രമെൻറ്റേഷനിൽ രണ്ട് വേക്കൻസി ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിന് രണ്ട് വേക്കൻസി ഇൻസ്ട്രുമെൻറ്റേഷനിൽ രണ്ട് വേക്കൻസി ടെക്സ്റ്റൈൽസ് ഒരു വേക്കൻസി ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിങ്ങിൽ ഒരു വേക്കൻസി അപ്പോൾ എസ് എസ് സി മെൻ ടെക്ക് റിക്രൂട്ട്മെൻറ്റിന് ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി നൂറ്റി എഴുപത്തി അഞ്ച് വേക്കൻസികളാണ് ഇനി വിമൻ ടെക്കിൻ്റെ വേക്കൻസികൾ നോക്കാം അപ്പോൾ വിമൻ ടെക്കിന് സിവിൽ എൻജിനീയറിങ്ങിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് വേക്കൻസിയാണ് ആർക്കിടെക്ചർ സ്ട്രീമിൽ ഒരു വേക്കൻസി മെക്കാനിക്കലിൽ ഒരു വേക്കൻസി ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ രണ്ട് വേക്കൻസി ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികോം ടെലികമ്മ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രീമിൽ രണ്ട് വേക്കൻസി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ടെക്നോളജി ഇൻഫർമേഷൻ ടെക്നോളജി എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഈ സ്ട്രീമിൽ നാല് വേക്കൻസി എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ ഒരു വേക്കൻസി അങ്ങനെ ടോട്ടൽ പതിനാല് വേക്കൻസിയാണ് എസ് എസ് സി വിമൻ ടെക്കിന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനും നാൽപ്പത്തൊമ്പത് വീക്ക് ട്രെയിനിങ് തന്നെയാണ് ഉണ്ടാവുക ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനും നമ്മുടെ മെറിറ്റ് അനുസരിച്ച് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം എസ് എസ് ബി ഇൻ്റർവ്യൂവിന് എസ് എസ് ബി സെൻറ്റേഴ്സ് അലോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റുകളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലോ ജോയിൻ ചെയ്തതിന് ശേഷം ചോദിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷനും മറ്റ് അപ്ഡേറ്റിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക